വണ്ടി നോക്കാം. ഇപ്പൊ അവന് തോന്നുമ്പോ വിളിച്ചു പറഞ്ഞ വണ്ടി നോക്കാന്ന് പറഞ്ഞ. ഞാൻ കഴിച്ചില്ല. നീ എന്താ ചോറ് തിന്നുമ്പോഴാ കപ്പളിണേ? പരിപാടിയാണ് ഇത് കാണിക്കണം. നീ ഒരു 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 സാധനം വാങ്ങിച്ചാ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ച് തിന്നുമ്പോ അത് ഞാൻ ഒന്ന് അങ്ങോട്ട് പോയി ഫോൺ ചെയ്ത് പറഞ്ഞാൽ അത് തീർത്തോ? നീ ആര് പൈസ കൊടുത്ത് മേണിച്ച്? പൈസ കണക്ക് പറയണല്ലോ. ഉച്ചക്ക് ഒരു പൊതു ചോറ് വാങ്ങിച്ച് നമ്മൾ രണ്ടാളും കൂടെ തന്നെ കഴിച്ച. അതിന്റെ പൈസ ആരാ കൊടുത്തത്? അതിന്റെ പൈസ ഞാൻ കൊടുത്തത്. അത് ആരോട് മേടിച്ചിട്ട്? എന്തോ എന്നോട് മേടിച്ചിട്ട് കൊടുത്തു. സംസാരിക്കല്ലേ നീ ഭക്ഷണത്തിന്റെ ഒരു വില ഉണ്ടാക്കാളല്ല. നീ എന്നെ കൈകൊണ്ട് സംസാരിക്കല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആര് മേടിച്ചോന്ന്? ഉണ്ണി അതിലോട്ട് പോണ്ട. ഉണ്ണി എന്നെ? ഉണ്ണി എന്നെ? ഇത് ഇന്നലെ എങ്ങനെയായിരുന്നടാ? ഇന്നലെ എങ്ങനെയായിരുന്നു? നിർത്തേ, എന്താ എന്താ റോട്ട് കടന്ന് ഇങ്ങനെ തല്ലൂടെ? എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ന് എന്തിനാ നിങ്ങൾ തല്ലൂടെ? കാരൊന്നും പിടിക്കല്ലേ. ഈ 2 കിലോ കടല ഉണ്ടാവില്ലോ? ഈ ഞാൻ കുറച്ച് പറക്കെ തിന്ന് തീർന്നോ? അതില് 2 കിലോ അല്ല, ഇനി ഒരെണ്ണ ഉള്ളൂ. പകുതി പകുതി തിന്നണം. അങ്ങനെയാണ് നമ്മള് ഇത്ര വർഷം ജീവിച്ച. അങ്ങനെയാണ് ഈ കടലല്ലേ പ്രശ്നം? 10 രൂപയുടെ കടല ഞാൻ വാങ്ങി തന്നെ പോരെ. ഞാൻ വാങ്ങി തരാം 10 രൂപ. നാളെ ആര് വാങ്ങിച്ചു തരും? മറ്റന്നാൾ വാങ്ങിച്ചു പൈസ കണക്ക് പറയല്ലേ. ഇതിപ്പോ എന്താ കടല മുഴുവൻ തിന്നു? അതാണോ പ്രശ്നം? അതേ പ്രശ്നം അതല്ല. ഇത് ഞങ്ങളെ 10 വർഷമായിട്ട് ഒരുമിച്ച് കഴിയണവരാ. അതാണോ പ്രശ്നം? അതല്ലല്ലോ, പറയട്ടെ. ഇന്ന് കാലത്ത് 3 ദോശ വാങ്ങിച്ചു. 1.5 ദോശ അവൻ കഴിച്ചു, 1.5 ദോശ ഞാൻ കഴിച്ചു. ഉച്ചക്ക് ഒരു പൊതുച്ചോറ് വാങ്ങിച്ചു, ഞങ്ങൾ പകുതി പകുതി കഴിച്ചു. വൈകിട്ട് ചായ വാങ്ങിച്ചു, പകുതി പകുതി കുടിച്ചു. ഇപ്പൊ ഇവിടെ ഒരു കപ്പളിന്റെ ഒരു പാക്കറ്റ് അടിച്ചു. ഒറ്റയ്ക്ക് ഞാനൊന്ന് ഫോൺ ചെയ്ത് തിരിച്ചു. അതങ്ങനെ പാടില്ല. നമ്മളൊരു കടല് മേടിച്ചു കഴിഞ്ഞാൽ അത് പകുതി പകുതി ആക്കണം. ആ തന്നെ പണി നോക്കണോ? വലിയ സംസാരം. നീ ജോസ് പുറത്തോടാക്കണോട്ട് നിങ്ങളോട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കാണല്ലോ. ചേട്ടാ കത്തിയോടെ കത്തി കുത്തിക്കൊല്ലണോ? കൈമുറി കുത്തിക്കൊല്ലണോ? ചേട്ടാ മാറ്റി കൈമുറി കത്തിനാ വേണ്ട. ഞാൻ കൊല്ലില്ല. ഒരു പാക്കറ്റ് കടലയ്ക്ക് വേണ്ടി ഇന്നിട്ടാണല്ലോ നിങ്ങളുടെ ബഹളം. നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? ആ കള്ളു കുടിച്ചിട്ടുണ്ട്, എനിക്കറിയാം. കാലം കുടിച്ചിട്ടുണ്ടല്ലേ അല്ലേ? കള്ളു കുടിച്ചിട്ട് ഈ പരിസരത്ത് നിന്നിട്ട് ഇനി ബഹളം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകാർ തല്ലു കുടിക്കണുണ്ടല്ലേ. ഇവിടെ കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട്. നിറയെ വീടുകളിലെ ഇവിടെ പോത്തുപോലെ പോയിട്ട് 2 എണ്ണം കടലയ്ക്ക് വേണ്ടി. അങ്ങോട്ട് പോയിക്കോളാം.